Hello guys, welcome back to another live stream of Creator V. പോ തുടങ്ങിക്കളയാം. ലൈവ് ചാറ്റ് നോക്കട്ടെ. അമർ പ്രസാദ് ഹലോ ബ്രോ, ഹായ്. ടെക്നിക്കൽ ജോക്കർ ഹലോ. ക്യു എൻ എ ടെക്നിക്കൽ ജോക്കർ ഞാൻ വന്നിട്ടാ. ഓക്കെടാ രാജീവ് ബ്രോ പ്രസൻസ്. ഓക്കെ അമർ പ്രസാദ്, യോ യോ യോ. ഓക്കെ, അന്നേരം നമ്മൾ ഇന്നലെ ഏകദേശം ഈ ഒരു ഇത് വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം നിർത്തിയിട്ട് പോയത്. ഇന്നലെ അല്ല, ഇന്നലെ സ്ട്രീം ചെയ്തില്ല. പറഞ്ഞാൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു, കുറച്ച് വർക്കുണ്ടായിരുന്നു, അതാണ് ഇന്നലെ സ്ട്രീം ചെയ്യാൻ. അപ്പോൾ ഇതാണ് നിർത്തിയിട്ട് പോയത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യാമല്ലേ. എങ്കിലും നമ്മൾ സ്കിൻ ടെക്സ്ചർ എങ്ങനെ ചെയ്യുന്നു ഇതുവരെ ഒരു പിടിയും ഞാൻ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ നോക്കില്ല, അന്ന് ലൈവിൽ ചെയ്തത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറെ അതിനകത്ത് പണിതിട്ടൊന്നുമില്ല. അപ്പോൾ സ്കിൻ ടെക്സ്ചർ ചെയ്യണം, ഐബോൾസിലുള്ളത് ചെയ്യണം. സോ എക്സാക്റ്റ് ഇതാക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇപ്പോഴാണ് റെഡിയായത്. വീണ്ടും ഏതൊക്കെ ലെയറൊക്കെ ആയിരുന്നു നോക്കട്ടെ. കണ്ണിൻ്റെ അവിടെ തന്നെ ചെയ്യാം. സോ അവിടെ വീണ്ടും ഒരു പുതിയ ലെയർ വേണ്ട ആവശ്യമില്ല, അതിനെ തന്നെ ചെയ്താലും മതി. അല്ലെങ്കിൽ പുതിയ ലെയർ ചെയ്യാം, തെറ്റുപറ്റുവാണെങ്കിൽ അത് മാത്രം മാറ്റിയാൽ പോരെ. സോ ഇനി നമുക്ക് കുറച്ചുകൂടെ ഡെപ്ത് കൊടുക്കാനുണ്ട്. അതായത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വൈറ്റ് വെച്ചിട്ട് ഇവിടെ ബ്ലെൻഡ് ചെയ്ത് വൈറ്റ് വെച്ച് ഡീറ്റെയിലിംഗ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തതിലോ ബ്ലർ ചെയ്യലോ കൊടുത്താൽ മതിയെന്ന് തോന്നുന്നു. സോ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ഒരു കളറ് കൊടുക്കാം. പെൻഡാവ് കണക്ട് ചെയ്യാൻ മറന്നുപോയി, അതുകൂടെ ഒന്ന് കണക്ട് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പം എല്ലാം റെഡി ആയെന്ന് തോന്നുന്നു. ഓക്കെ, സോ ബ്രഷ് ടൂൾ എടുത്തു. ഹാർഡ് റൗണ്ട് കുറച്ച്, ഹാർഡ്നെസ് കുറച്ചു, സൈസ് കുറച്ച് കൂട്ടണം. സൈസും കുറച്ച് കൂട്ടി ഒരു കളർ വയ്ക്കുക. സോ പിന്നെ വേറൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഈ ഐഡ്രോപ്പർ അല്ലേ, ഐഡ്രോപ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ മുകളിൽ കുറേ ഓപ്ഷൻസ് വരും. സോ അതിനകത്ത് സാമ്പിൾ സൈസ് എന്ന് പറയുന്ന ഈ ഒരു സാധനം കണ്ടോ, അതിൻ്റെ ഇവിടെ ഇപ്പോൾ പോയിൻ്റ് സാമ്പിളാണ് ഞാൻ കൊടുത്തേക്കുന്നത്. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. 3x3 ആവറേജ്, 5x5 ആവറേജ്, 7x5 ആവറേജ്, അങ്ങനെ കൂടി വരുന്നുണ്ട്. സോ പോയിൻ്റ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ്, പർട്ടിക്കുലർ പോയിൻറ്റിലുള്ള ആ ഒരു കളറായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ആ ഒരു സമയത്ത് ചിലപ്പോൾ മിക്കവാറും എക്സാക്റ്റ് ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടണമെന്നില്ല. കാരണം നമ്മൾ ആ ലൈറ്റ് കളറിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് ഡോട്ടോ ഡാർക്ക് ഡോട്ടോ എല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തായിരിക്കും ചിലപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു സമയത്ത് ഈ 3x3 ആവറേജ്, 5x5 ആവറേജ്,
അതൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് അത് ആ ഒരു സമയത്ത് അതായത് നമുക്ക് ഈ ഒരു കറക്റ്റ് ഒരു ഇമേജിൽ നിന്നൊക്കെ ഇങ്ങനെ കളർ പിക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു സാധനം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഈ ആവറേജ് വരുന്നത്. അല്ല നമ്മൾ നേരത്താണ് ഫിൽറ്ററൊക്കെ എടുത്ത് ഒരു സെയിം അതായത് കുറേ കളർ മാറ്റി തിരിച്ചെങ്കിൽ പിന്നെ കുഴപ്പമില്ല. സോ ഈ ഒരു സമയത്ത് ഞാൻ ഒരു 3x3 ആവറേജ് എടുത്തിട്ട് കളർ പിക്ക് ചെയ്യാം. സോ എങ്കിലും നമുക്ക് എക്സാക്റ്റ് കളർ കിട്ടാനുള്ള ചാൻസ് ഉറപ്പോൾ ഒരു 5x5 നോക്കട്ടെ. സോ ഒരു കളർ കിട്ടി എങ്കിലും നമ്മൾ എപ്പോൾ ഇമേജിൽ നിന്ന് എടുത്താലും ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ വരും. സോ ആ സമയത്ത് ഈ സ്ലൈഡർ യൂസ് ചെയ്ത് നമുക്കറിയാമല്ലോ ഒരു ഇമേജിലോട്ട് പോകുമ്പോൾ കുറേയൊക്കെ പിടി കിട്ടും ആ ഒരു കളർ ഏതാണ്. സോ സ്ലൈഡറിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ എപ്പോൾ എത്ര ഇതിൽ നിന്ന് ആ ഒരു ഇമേജിൽ നിന്ന് തന്നെ കളർ പിക്ക് ചെയ്യാൻ നോക്കിയാലും ഒരു എക്സാക്റ്റ് കളർ നമുക്ക് കിട്ടത്തില്ല. സോ അങ്ങനെ ബാക്കി കളറും ആ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ടോ ആ ഒരു കളറും പിന്നെ നല്ല റെഡ് വരുന്ന ആ ഒരു കളറും ഒക്കെ ഒന്ന് പിക്ക് ചെയ്യുക, എന്നിട്ട് ഇത് കണക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യുക. സോ ആദ്യം കളറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. ലൈവ് ചാറ്റ് മിസ്സായി, ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ ഇപ്പോഴാണ് റിഫ്രഷ് ചെയ്ത്. ഇന്നിത് ഫിനിഷ് ചെയ്താൽ വേറെ സ്റ്റാർട്ട് ചെയ്യുമോ? മിക്കവാറും ഇന്നത് ഫിനിഷ് ചെയ്യുന്നത് കുറച്ച് പരിപാടിയുള്ള കാര്യം, കാരണം നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്കിന്നിനൊക്കെ നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് കാണിച്ചാൽ, സോ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ അപ്പം നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്, ഇവിടെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇപ്പം നമ്മളൊരു പോർട്രേറ്റിൽ അങ്ങ് സാധാരണ ഒരു ഐ വരയ്ക്കുന്നേ ഉള്ളായിരുന്നെങ്കിൽ നമുക്കിവിടെ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു, കാരണം ഈ ഒരു ബേസ് കളറും കൊടുത്ത് ഈ ഒരു ഐബോൾ ചെയ്യാൻ നേരത്ത് ഈ ഒരു ബേസ് കളറും കൊടുത്ത് ഇവിടെ ആ ഒരു ഡാർക്ക് ഷെയ്ഡും കൊടുത്ത് പിന്നെ ബോർഡറിൽ ഒന്ന് ഷെയ്ഡാക്കിയിട്ട് ഇവിടെ ബേസായിട്ട് ആ ഒരു കളറുണ്ടല്ലോ അതും അപ്ലൈ ചെയ്ത് അതിനുശേഷം ആ ഒരു വൈറ്റ് തന്നെ വെച്ച് മേളിൽ കൂടെ വരച്ച് ഒന്ന് വിടുമ്പോഴത്തേക്കും ഒരു പോർട്രേറ്റ് നമ്മൾ ചെയ്യുന്ന ഐക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടി, ഹൈലൈറ്റും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും പക്കയായിട്ട് കിട്ടും. പക്ഷേ ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനമൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നോക്കുന്നില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ ഈ സ്കിന്ന് നോക്കിയാലും ഇവിടെ നല്ല പണിയുണ്ട്, അല്ലാതെ നമ്മൾ പോർട്രേറ്റിലാണെങ്കിൽ ഇത്ര ഡീറ്റെയിലിങ്ങിന് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല, അല്ലാത്ത പോർട്രേറ്റ് ഫുള്ള് ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയും ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യം വരും, ആവശ്യമുണ്ട്. സോ അതും കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും മിക്കവാറും എന്ത് തീർക്കാൻ ഇന്ന് ഇത് തീരത്തേ ഉള്ളൂ മിക്കവാറും, ഇന്ന് പുതിയത് ഒന്ന് തുടങ്ങാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ രാജീവ് ബ്രോ, ഇന്നലെ ചെയ്ത വർക്ക് കാണിക്കാം. ആ ബ്രോ അത് ഒരു കല്യാണത്തിൻ്റെ ആയിരുന്നു, സോ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണിക്കാം.
നമ്മൾ പ്രസാദ് ഒന്നും കാണുന്നില്ല ബ്രോ. ആ ബ്രോ, ഞാൻ പെൻഡാവ് കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു, അത് കണക്ട് ചെയ്യാൻ പോയിരുന്നേ അപ്പോൾ. ആ, ഇപ്പം ശരിയായി. ഓക്കെ, ഞാൻ ഇന്നലെ വാട്സാപ്പ് ചെയ്തതിന് മറുപടി പറയാം. ആ ബ്രോ, ഞാൻ അത് പറയാം, ഇപ്പോൾ നോക്കട്ടെ, ഇപ്പോൾ നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. നല്ല കുറച്ച് ബിസി ആയിരുന്നു, അതാണ് സംഭവം. ഓക്കെ, ആ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് നമ്മുടെ പെണ്ണിൻ്റെ ആണെന്നാണ്. അതായത് ഇതിപ്പോൾ നോക്കാം, നോക്കട്ടെ, ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ കൊണ്ടുപോകുമ്പോൾ ഒന്നും എഴുതി പ്രത്യേകിച്ച് കാണിക്കുന്നുമില്ല. സോ നോക്കട്ടെ എന്താണ്. സംഗീത് ഗോവിന്ദയ്യാ ബ്രോ, ഇന്ന് നേരത്തെ വന്നു ഞാൻ. ആ ഓക്കെ ബ്രോ. ഇത് പെൻ പ്രഷറിൻ്റെ ആവാനാണ് ചാൻസ്, പക്ഷേ ഞാനിത് എല്ലാം നോക്കിയിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. പുതിയൊരു ലെയർ എടുക്കട്ടെ, ഇത് മൗസ് വെച്ചുള്ള ലൈൻ, ഇപ്പം എല്ലാം ഓഫാണ്. ഇത് മൗസ് വെച്ചുള്ള ലൈൻ, ഇത് പെന്ന് വെച്ച് സ്മൂത്ത് നൈസായിട്ട് വരച്ചത്, പെന്ന് വെച്ച് കുറച്ചുകൂടെ അമർത്തി വരച്ചു. സോ ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കിയിട്ട് വരച്ച് നോക്കാം. സോ ഇതിനെ പറ്റി ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാനിതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, എന്തോന്ന് ശ്രദ്ധിച്ചിട്ടുമില്ല. രാജീവ് ബ്രോ പറഞ്ഞപ്പോഴാണ് നോക്കുന്നത്. മൗസ് ലൈറ്റായിട്ട് വരച്ചത്, കുറച്ചുകൂടെ മുറുക്കി വരച്ചു. സോ അത് ഓണാക്കിയിട്ട് ഓഫാക്കിയിട്ടും വലിയ ഡിഫറൻസ് വരുന്നില്ല. സോ സംഭവം എന്തുവാന്ന് എനിക്കൊരു പിടിയില്ല. പെണ്ണിൻ്റെ തന്നെ ആ ഒരു സിമ്പിളായി കണ്ടിട്ട് പെണ്ണിൻ്റെ തന്നെ എന്തെങ്കിലും അതൊക്കെ മൗസിൽ വർക്ക് ചെയ്യുള്ളൂ. ഓക്കേ, വർക്ക് ചെയ്യൂല. ഓക്കെ, ഫോർ പെൻ ഓൺലി. ഓക്കേ, ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് വരച്ചിട്ട് ഡിഫറൻസ് എനിക്ക് തോന്നിയില്ല, എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടിട്ട് പെണ്ണിൻ്റെ തന്നെ ആ ഒരു സിമ്പിളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ, ആ ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ ഈ ഒരു ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അതായത് ആൾവേസ് യൂസ് പ്രഷർ ഫോർ സൈസ് വെൻ ഓഫ് ബ്രഷ് പ്രിസെറ്റ് കൺട്രോൾ. ബ്രഷ് പ്രിസെറ്റ് കൺട്രോൾ പ്രഷർ. ഓക്കെ, സംഭവം ഇത് രണ്ടും ഒന്നും കൊടുത്തിട്ടില്ല, നോക്കട്ടെ അതിനെ പറ്റിയുണ്ടോ നോക്കട്ടെ. ഓക്കെ, അതുകൊണ്ട് എനേബിൾ എയർ പ്രഷർ ഹെൽപ്പ് ഉണ്ട്, പെർഫെക്റ്റ്. ഓക്കെ, ആൾവേസ് യൂസ് പ്രഷർ ഫോർ പോസിറ്റീവ് എന്നാൽ. ഓക്കെ, ഇത് നമ്മൾ സംഭവം എന്താണെന്ന് വെച്ചാൽ,
ഇതിപ്പോൾ നമ്മൾ പെൻഡാബൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രഷറിൻ്റെ അനുസരിച്ച് ഒപ്പാസിറ്റി കൂടാനും ആ ഒരു ഫ്ലോ കൂടാനും കുറയാനും ഒക്കെ ഉള്ള ആ ഒരു സെറ്റിങ്സാണ് ഈ ഒപ്പാസിറ്റി സൈഡിൽ കൊടുത്തേക്കുന്നതും ഫ്ലോയുടെ സൈഡിൽ കൊടുത്തേക്കുന്നതും. സോ ഇതെന്ന് പറയുന്നത് ആ പെൻ പ്രഷറിൻ്റെ സൈസ്, നമ്മൾ പ്രഷർ വെച്ചിട്ട് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തില്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇത് ഓഫാണ് എങ്കിൽ നമ്മൾ പെൻടാബ് തന്നെ ഇത് ഓഫാക്കിയിട്ട് നമ്മൾ പെൻടാബ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സാധാ ബ്രഷിൻ്റെ സെറ്റിങ്സ് കാണുമല്ലോ, അതിനകത്തുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെ ഈ സൈസും മറ്റേ ഓരോ ഒപ്പാസിറ്റിയും കാര്യങ്ങളും ഒക്കെ ഡിഫർ ചെയ്യത്തുള്ളൂ. സോ പെൻടാബ് യൂസ് ചെയ്യുന്ന നേരത്ത് ഇത് ഓണാക്കിയിട്ടേക്കുക, മനസ്സിലായോ? അമർപ്രസാദ്, നമ്മുടെ ഡ്രൈവർ വിൻഡോസ് സിങ്ക് എനേബിൾ ചെയ്യാതെ ചില സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാം ബ്രോ. അമൽ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമോ? ഓക്കെ, നമ്മളവിടെ കുറച്ച് നേരം മൗസ് ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോഴത്തേക്കും അതിൻ്റെ അവിടെ എഴുതി കാണിക്കും, അതാണ് സംഭവം. അത് ഓഫാക്കിയിട്ടിരുന്നാൽ നമ്മുടെ സാധാ ബ്രഷിലെ സെറ്റിങ്സ് ഇല്ലേ, അതിനകത്ത് കാണുമല്ലോ ബ്രഷ് സെറ്റിങ്സ് അതിൻ്റെ കാര്യങ്ങൾ. അതായത് നമ്മൾ ഈ ഹാർഡ്നെസ്സും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തില്ല അതിൻ്റെ. അതല്ലാതെ തന്നെ ഓരോ ബ്രഷിനും അതിൻ്റേതായ ഓരോ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ആ ഒരു സമയത്ത് അത് മാത്രമേ യൂസ് ആവത്തുള്ളൂ. ആശിഷ് മാത്യു വന്നിട്ടുണ്ട്, വെൽക്കം ടു ദ സ്ട്രീം ഡാ. രാജു കൊതു, ഓക്കെ താങ്ക്, ഓക്കെ ബ്രോ. നമുക്ക് അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. സോ ഇനി വീണ്ടും പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. സോ നമ്മളങ്ങനെ കഷ്ടപ്പെട്ടായാലും ഇൻസ്റ്റഗ്രാമിൽ 1K ആയിട്ടുണ്ട്. സോ അതിപ്പോഴും 1001 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ, അതിനകത്ത് 1000 ആയിട്ട് ഇടി ഗീവ് അവേ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ നമ്മൾ 1000 ആയതെന്നും പറഞ്ഞിട്ട് ഇതിട്ട് കഴിയുമ്പോഴേ പിന്നെ 1000 കുറഞ്ഞാലോ, അതിനുള്ള ചാൻസും ഉണ്ട്. കാരണം കുറേ പേര് ഈ ഫോളോ തിരിച്ച് ഫോളോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അൺഫോളോ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. സോ ആ ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു അതിനകത്തൊരു ഗിവ് അവേ സെറ്റ് ചെയ്യണം. യോ യോ യോ, പൊളി പൊളി, ഓക്കെ ബ്രോ. സോ അതൊന്നും ആയിട്ട് വേണം നമുക്ക് അതിനകത്ത് ഗീവ് അവേ സെറ്റ് ചെയ്യാം. എന്തായാലും കുറച്ചുകൂടെ ആവട്ടെ. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഇതിനകത്ത് ട്യൂട്ടോറിയലൊന്നും ഇട്ടില്ല, അതും ഒരു വിഷയമാണ്. സോ ട്യൂട്ടോറിയൽ ഇടണമെങ്കിൽ ആൾക്കാർ വരത്തുള്ളൂ കുറച്ചുകൂടെ. ട്യൂട്ടോറിയലാണ് എല്ലാവർക്കും ആവശ്യം. സോ ഞാനെന്തോരം നമ്മുടെ ആ ഒരു കളർ പിക്ക് ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു സംഭവം ട്യൂട്ടോറിയൽ ഉടനെ ചെയ്തിടാം. സ്കിൻ ടോൺ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതിനെന്ത് ക്യാപ്ഷൻ കൊടുക്കും? വെറൈറ്റി ക്യാപ്ഷൻസ് ഉണ്ടെങ്കിൽ പോരട്ടെ.
പിന്നെ നമ്മൾ മാക്സിമം അങ്ങ് സൂമിൻ ചെയ്ത് ചെയ്യാതെ കണക്കൊരു മിനിമം ലെവലിൽ സൂം വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അതിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കാണാൻ പറ്റത്തുള്ളൂ ദൂരെ നിന്നുള്ള. സൂം ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ ഓവർ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കും. പക്ഷേ അതൊക്കെ ആ ഒരു ഓവർ പടത്തി ചിലപ്പോൾ നോട്ടീസ് ചെയ്ത് പോലുമില്ല നമ്മളിങ്ങനെ അതിനുവേണ്ടി കളയുന്ന സമയം. എങ്കിലും ഡീറ്റെയിൽ കൊടുക്കേണ്ടെന്നല്ല, എങ്കിലും ഒരു ആവശ്യത്തിന് മാത്രം ഡീറ്റെയിലിംഗ് കൊടുത്താൽ മതി. ചില സമയം നമ്മൾ നല്ലവണ്ണം സൂം ചെയ്തിട്ട് ഓരോ പോർഷനൊക്കെ ഇങ്ങനെ ചുമ്മാ കുത്തിയിരുന്ന് വരച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് അതിൻ്റെ അത്രയ്ക്ക് ആ ഒരു ഇത് എടുക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു മിനിമം രീതിയിൽ ചെയ്താൽ മതിയാവും. കൃഷ്ണോണി ഒരിക്കലും പ്യുവർ വൈറ്റ് അല്ല. കൃഷ്ണോണി അല്ല, ഒരു കണ്ണിനകത്തുള്ള ഒരു ഒരിക്കലും പ്യുവർ വൈറ്റ് ആയിരിക്കത്തില്ല. സൈഡിലൊക്കെ കളറും കാര്യങ്ങളൊക്കെ വരണം. സോ അതും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലരൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ പ്യുവർ വൈറ്റ് മാത്രമൊക്കെ ഇട്ട് ചെയ്യുന്നത് ഉണ്ടായിരിക്കും. സോ അത് മിക്കതും ചിലപ്പോൾ കാർട്ടൂൺ സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ ഈ അവർ അറിയാതെ ചെയ്യുന്നതായിരിക്കും. പിന്നുള്ളതെന്ന് വെച്ചാൽ അതവരുടെ സ്റ്റൈലായിരിക്കും. സോ അങ്ങനെ കുറച്ച് പേരുണ്ട് ഈ ഒരു രീതി തന്നെ സ്റ്റൈലായിട്ട് കൊണ്ട് നടക്കുന്നവർ. റിയലിസ്റ്റിക്കിൻ്റെ കാര്യമല്ല പറയുന്നത്, അല്ലാതെ. സോ ആ ഒരു സമയത്ത് അവരങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്.
ഹണ്ടർ ഗെയിമിംഗ് വിപിൻ ബ്രോ, പൊളി, താങ്ക് യു ബ്രോ. ഹണ്ടർ ഗെയിമിങ് അതിലാണ് പ്രകുൽദേവ് എൻ്റെ ബ്രദർ. ആ ബ്രോ, ഓക്കെ, ഇപ്പം മനസ്സിലായി. എല്ലാവരും ഓരോ ചെയ് ഗെയിമിങ്ങിൻ്റെ പേരൊക്കെ ഇട്ടുകൊണ്ട് വരുവ. ചാനലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഹണ്ടർ ഗെയിമിംഗ് വർക്ക് നടക്കട്ടെ. ആ ബ്രോ, സോ വീണ്ടും ഏത് ഭാഗത്തൊക്കെ നല്ല ഡാർക്ക് വരുന്നുണ്ട്. സോ അവിടെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആഡ് ചെയ്യാം. ഹണ്ടർ ഗെയിമിംഗ് ചാനലേ ഉള്ളൂ, വീഡിയോ ഒന്നും വിടാറില്ല ബ്രോ. ഓക്കെ,
പതുക്കെ ആ ഡാർക്ക് ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തു കൊണ്ടുവരാം. പക്ഷെ വേഗം തീർക്കണം, തുടങ്ങിയിട്ട് കുറച്ചായി. ശിവാത്താ കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. സോ അവസാനം നമുക്ക് അങ്ങ് കൊടുക്കാം. അമൽ പ്രസാദ്, ഹലോ ഹലോ ബ്രോ, ഹായ് ബ്രോ. നമ്മളിപ്പോൾ അതൊക്കെ ഇങ്ങനെ ഡീറ്റെയിലും കൊടുക്കുന്നേ ഉള്ളൂ, സമയമെടുക്കും എങ്കിലും പെട്ടെന്ന് തീർക്കാം. അമൽ പ്രസാദ്, ലാഗ് കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ബ്രോ? എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിച്ചു. ഈ ഹിസ്റ്ററി ഇല്ല നമ്മുടെ ബ്രഷിൻ്റെ ഹിസ്റ്ററി, അതെവിടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ക്ലിയർ ചെയ്തിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അത് എന്തോ ഗുണമെന്ന് വെച്ചാൽ, പ്രശ്നം എന്തോന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ബാക്കടിച്ച് ബാക്കടിച്ച് പോകാനൊക്കത്തില്ല. സോ നമ്മൾ വന്ന ആ വരി ഫുള്ള് ഹിസ്റ്ററി നമുക്കിവിടെ കാണാൻ പറ്റുമല്ലോ, ഹിസ്റ്ററി. സോ ഇതിങ്ങനെ കുറേ കിടക്കത്തില്ലേ? സോ ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഇതിങ്ങനെ ഫുള്ളായി ഫുള്ളായി കിടക്കും. ഇപ്പം ഞാൻ ബ്രഷൊക്കെ തന്നെ യൂസ് ചെയ്ത് പോകുന്നല്ലേ ഉള്ളൂ, അല്ലാതെ നമ്മളൊരു വലിയ വർക്കൊക്കെ ചെയ്യുമ്പോൾ കുറേ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. സോ അതിങ്ങനെ ഫുള്ളായിട്ടൊക്കെ കിടക്കും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. അത് നമുക്ക് ഇവിടെ എവിടെയോ സെറ്റിംഗ് എവിടെയോ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. സോ അതൊന്ന് യൂട്യൂബിലൊന്ന് അടിച്ച് നോക്കിയാൽ, ഞാൻ നോക്കിയായിരുന്നു, ഇവിടെ തന്നെ ക്ലിയർ ഹിസ്റ്ററി ഉണ്ട്. ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല, എനിക്ക് ചിലപ്പോൾ കണ്ടുപിടേണ്ടി വരും. സോ അതും പിന്നെ വേറെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, അല്ലാതെ ഇവിടെ എവിടെയോ ഫയലിലോ എവിടെയോ പോയിട്ട് നമുക്ക് എന്തോ ഒരു സംഭവം ചെയ്യാൻ പറ്റും. സോ അതെന്തോന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, ഞാനത് നോക്കിയിട്ട് പറഞ്ഞുതരാം. പിന്നെന്തോ വലിയ വലിയ വർക്കൊന്നും അല്ല, ഇങ്ങനെ കമ്മീഷൻ അല്ല, ചുമ്മാ ട്രയൽ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു മിനിമം സൈസ് പേപ്പറിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ സ്മഡ്ജ്,
സ്പഡ്ജാണ് ഈ ലാഗ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. സോ അതിൻ്റെ യൂസ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കുക. അങ്ങനെ ബ്ലെൻഡിങ് ഒക്കെ സ്മഡ്ജ് ടൂൾ വെച്ച് ചെയ്താലേ അതിൻ്റെ ഒരു പക്കാ സ്മഡ്ജായിട്ട് കിട്ടത്തുള്ളൂ, നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കിട്ടത്തുള്ളൂ, പക്കാ സ്മൂത്തായിട്ട് കിട്ടത്തുള്ളൂ. സോ അത് കുറയ്ക്കുക എന്നുള്ളത് ടാസ്ക്കാണ്. എങ്കിലും ആവശ്യമുള്ളിടത്ത് മാത്രം യൂസ് ചെയ്യുക. ഇതൊക്കെ തന്നെ ഞാൻ മറ്റേ എന്തോ ഒന്ന് നോക്കട്ടെ. ഇന്നലെയൊക്കെ ഫുള്ള് വർക്കായിരുന്നു, രാത്രി വരെ ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. സോ അന്നേരം വേറെ ഒന്നും നോക്കാൻ പറ്റിയില്ല. പിന്നെ ലാഗൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്ത് പോകണം. എപ്പോഴാണ് പണി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും പിന്നെ ഈ പെട്ടെന്ന് നമ്മൾ ബ്രഷ് ടൂളൊക്കെ യൂസ് ചെയ്ത് ബ്രഷൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ ഒരു സ്ട്രോക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇറേസർ ടൂൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ലാഗ് വരും. അത് കുറച്ച് നേരം സ്റ്റക്കായിട്ടിരിക്കും. ലാഗൊന്നും പറയാൻ പറ്റത്തില്ല. അത് ആ ഒരു സമയത്ത് ആ ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് പുതിയൊരു ബ്രഷ് എടുത്തിട്ട് അതൊന്ന് യൂസ് ചെയ്ത് നോക്കി, അതിൻ്റെ ഇത് നോക്കി പെട്ടെന്ന് അത് കൊള്ളില്ലാന്ന് തോന്നിയിട്ട് ഇറേസ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങ് പോവും. രാജീവ് ഗുരുതി എഡിറ്റ് പറഞ്ഞ് പോൾ. ഓക്കെ ബ്രോ, എഡിറ്റിൽ പോവുക, പറഞ്ഞിനകത്ത് പോവുക, ഓൾ കൊടുക്കുക. സോ അതിനകത്ത് വരുന്നത് ഹിസ്റ്ററിയും വീഡിയോ ക്യാച്ച് ചെയ്യും. സോ അത് അങ്ങനെ ചെയ്താൽ മതി ബ്രോ. നമ്മൾ ബ്രോ എഡിറ്റ് പറഞ്ഞ് ഓൾ, ഞാനിപ്പോൾ തുറന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കുമല്ലോ. വേറെ നല്ല സ്ട്രീം ചെയ്യാൻ പറ്റുന്നൊരു സാധനം കിട്ടുന്നില്ല. ഇതാണ് ബെസ്റ്റ്, ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ നമുക്ക് ഫോട്ടോഷോപ്പ് മാനിപ്പുലേഷൻ ചെയ്യണം അല്ലേ. നോക്കട്ടെ, അത് ചെയ്യാനായാലും കുറച്ച് ഐഡിയയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. ചുമ്മാ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും അത് തമ്മിലൊരു ബന്ധമൊക്കെ വേണ്ടേ. അല്ലെങ്കിൽ കുറേ ഹിന്ദിക്കാരന്മാർ ഇങ്ങനെ ചെയ്തിരുന്ന കണക്കായിപ്പോവും. ഇൻസ്റ്റഗ്രാമിലൊക്കെ ചിലപ്പോൾ ഈ ചില ടാക്സിലൊക്കെ ഇങ്ങനെ ഇടുമല്ലോ. സോ ചിലതായ കാണണം, കോമഡിയാണ്. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ആ മമ്മൂട്ടിയുടെ തന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കിയാലോ, എന്താണ് അഭിപ്രായം? സോ നമുക്ക് ഇത്രയൊന്ന് സ്മഡ്ജ് ചെയ്യാം. സോ സ്മഡ്ജ് ചെയ്യുമ്പോൾ ഒരു ഷേപ്പിൽ ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ ഒക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഇങ്ങനെ ഒരു കർവൊക്കെ പോകുന്നുണ്ടോ? സോ ആ രീതി തന്നെ പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഇവിടെ ഇങ്ങനെ മനസ്സിലായോ?
നമ്മൾ പോർട്രേറ്റൊക്കെ ചെയ്യാൻ നേരത്ത് മുഖവും മുഖത്തിൻ്റെ ആ ഒരു റൗണ്ട്നെസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സംഭവമൊക്കെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സ്മഡ്ജ് ചെയ്യുകയാണെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇവിടെ നല്ല രീതിയിൽ തന്നെ സ്കിന്നിന് ടെക്സ്ചർ വരുന്നുണ്ട്. സോ അപ്പോൾ കംപ്ലീറ്റായിട്ട് നമ്മൾ ആ ഒരു സ്മഡ്ജ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് വന്നാലേ അത് കുറച്ച് എഫക്റ്റ് ചെയ്ത് വലിയ രീതിയിൽ എടുത്ത് കാണിക്കത്തില്ല, നമ്മുടെ ടെക്സ്ചറിനെയും അത് നല്ല രീതിയിൽ തന്നെ ഇതാവും. ഈ പ്രോക്രിയേറ്റിലും ഫോട്ടോഷോപ്പിലും ഉണ്ട് കുറേ ടെക്സ്ചർ ബ്രഷൊക്കെ സ്കിൻ ടോൺ സ്കിൻ ടെക്സ്ചർ ചെയ്യാനും ഒക്കെ ആയിട്ട്. പക്ഷെ ഇപ്പം കറൻ്റ് ഞാൻ ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല, സാധാ ഈ ഒരു ഹാർഡ് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇത്രയും നമ്മൾ ചെയ്തേക്കുന്നത്. സോ ആ ഒരു സാധനം കൊണ്ട് തന്നെ നമുക്ക് ടെക്സ്ചറായി കൊടുക്കാൻ പറ്റുമോ നോക്കാം. സോ ഏകദേശം ബ്ലെൻഡിങ് തീരാറായിട്ടുണ്ട്. തൽക്കാലം ഇത് മതിയായിരിക്കും. ഇനി നമുക്ക് സ്കിന്നിലെ ടെക്സ്ചർ കൊടുക്കാൻ നോക്കാം. വീണ്ടും ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു ലെയർ നമ്മൾ മിക്കവാറും മെയിനായിട്ട് വൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. സോ എനിക്കും വലിയ പിടിയൊന്നുമില്ല, ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് നോക്കാമല്ലോ.
വീണ്ടും നേരത്തെ ഞാൻ പറഞ്ഞെടുക്കാൻ ഒരു എയർ ബ്രഷ് എടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വീണ്ടും സ്റ്റക്കായി നിൽപ്പുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ, ചിലപ്പോൾ ഇനി വരത്തില്ല. എവിടെ വെച്ചാണ് സേവ് ചെയ്തതെന്ന് ഓർമ്മയില്ല. എനിക്ക് ഒന്ന് സ്മഡ്ജ് ചെയ്യുന്നതിന് മുമ്പാണ് സേവ് ചെയ്തതെന്ന്. ഇനി അവിടം തൊട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. സോ വരുന്നില്ല, ഞാനെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അവിടെ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ നോക്കിയാലും ഈ സാധനം അങ്ങനെ ക്ലോസ് ആയൊന്നും കിട്ടത്തില്ല. സോ ടാസ്ക് മാനേജറിൽ പോയിട്ട് നൈസായിട്ട് അതങ്ങ് എൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സേവ് ചെയ്തത് ആ ഒരു സ്മഡ്ജ് ചെയ്തതിന് തൊട്ട് മുമ്പായിട്ടാണ്. സോ അതേപോലെ തന്നെ സ്മഡ്ജ് ചെയ്തതിന് തൊട്ട് മുമ്പുള്ള ഒരു സംഭവത്തിൽ തന്നെ വന്ന് നിന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് വീണ്ടും സ്മഡ്ജ് തന്നെ ചെയ്യും. സമയം പിന്നെയും പോവുകയാണല്ലോ, കുഴപ്പമില്ല.
സോ ഞാൻ എന്തായാലും വർക്ക് കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ട് നമുക്കിത് എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കണം. സോ വർക്കൊന്നുകൂടെ സ്പീഡപ്പ് ആക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ടെക്സ്ചർ കൊടുത്തു നോക്കാം. ഒരു പിടിയില്ല എങ്കിലും ചെയ്യാം. വീണ്ടും ഒരു ലെയർ എടുക്കാം, പ്ലസ് ടു. ഹാർഡ് റൗണ്ട് 100 opacity, അല്ല ഹാർഡ്നെസ് ഒന്ന് കുറയ്ക്കാം, ഇത്രയും വേണ്ടെന്ന് തോന്നി. സൈസ് ഒന്ന് കൂട്ടി കളറ് വൈറ്റാക്കി കൊടുത്തു നോക്കാം. ഹാർഡ്നെസ് കുറച്ചുകൂടെ ഒന്ന് കുറച്ചു നോക്കട്ടെ.
രീതി എത്രത്തോളം വർക്കാവുമെന്ന് അറിയത്തില്ല, എങ്കിലും ഇനി ഇതുതന്നെ തുടരാം. നമ്മളിപ്പോൾ എന്തായാലും വേറെ ടെക്സ്ചർ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ടെക്സ്റ്റ് ടൈപ്പ് കൊടുക്കുന്നത് ഇപ്പം കൂടിപ്പോയാലും കുഴപ്പമില്ല, നമ്മൾ വേറെ ലെയറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേണേൽ മാസ്ക് ചെയ്യാം, കപ്പാസിറ്റി കുറയ്ക്കാം, അങ്ങനെ എന്ത് വേണേലും ചെയ്യാൻ പറ്റും.
വേറെ ലെയറിലായതുകൊണ്ട്. സോ നമ്മൾ ആ ഒരു വൈറ്റ് ടെക്സ്ചർ ഏകദേശം ഒന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താണ് പണിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചേക്കുക. കൺട്രോൾ ജെ. സോ എന്നിട്ട് അതങ്ങ് ഹൈഡ് ചെയ്തിട്ടേക്കുക. എന്നിട്ട് നമുക്കൊന്ന് ബ്ലറ് കൊടുത്ത് നോക്കാം, നടക്കുമെന്ന് നോക്കാം. ഫിൽറ്റർ ബ്ലർ, ഗോഷ്യൻ ബ്ലർ കൊടുത്ത് നോക്കാം. കൂൾ, കുഴപ്പമില്ല. വേറെ എല്ലാം നോക്കാം, എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ആദ്യമായിട്ടല്ലേ. സോ നമുക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേണ്ട, മോഷൻ ബ്ലർ ശരിയാവത്തില്ല. നമുക്ക് തൽക്കാലം ഗോഷൻ ബ്ലറിൽ തന്നെ നിൽക്കാം.
സോ ഒരു 10% കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അഡ്ജസ്റ്റ് നോക്കാം. ഒരു 12 ഫിക്സ് ചെയ്യാം. സോ ബ്ലർ ചെയ്തപ്പോഴത്തേക്കും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി എന്തെങ്കിലും അവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ ഒന്ന് കൊടുക്കാം. സോ ഇപ്പോൾ ഐബാളൊന്ന് ചെയ്യാം. സോ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ അതിനകത്തുള്ള ഒരിതൊന്ന് ആ ഒരു ഷേപ്പ് ഏകദേശം കൊണ്ടുവരാൻ നോക്കാം. ഒരു റെഫറൻസിലുള്ള
പ്രസാദ് സോറി ബ്രോ, ഇച്ചിരി തിരക്കായി പോയി. ആ ബ്രോ കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെ പതുക്കെ ഡീറ്റെയിലിങ് കൊടുക്കുന്നേ ഉള്ളൂ. കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. സബീർ എസ്ആർടി ബ്രോ, ഹായ് ബ്രോ. ഹലോ, ഹായ് ബ്രോ.
സബീർ റിസോർട്ട് പുതിയൊരു ടാബ്ലറ്റ് വാങ്ങിയാണോ ബ്രോ? ഏതാ വാങ്ങിയ? XP Pen Deco? ആ ബ്രോ, മനസ്സിലായി മനസ്സിലായി. ഞാനും ആദ്യമേ അതാണ് നോക്കിയത്, പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് സെറ്റാവാത്തതുകൊണ്ട് നടന്നില്ല. 01V2. ആ ബ്രോ, ഓക്കെ. പിന്നെ അത് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു, അതിനകത്തൊരു മറ്റേ ഒരു സർക്കുലർ സാധനം ഉണ്ടല്ലോ. എന്ത്? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. വെയിറ്റ്. ആ ബ്രോ, എനിക്ക് മാറിപ്പോയതാ. ഞാൻ ഉദ്ദേശിച്ച XP Pen Deco 03 ബ്രോ പറഞ്ഞത് Deco 01V2 അല്ലേ? ഓക്കെ. മറ്റേതിൻ്റെ മുകളിലായിട്ടൊരു മറ്റേ നമ്മുടെ ബ്രഷൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇത് വരുന്നുണ്ട്. ഞാൻ ആദ്യം ചിന്തിച്ച അതാന്ന്. സോ അതാകുമ്പോൾ കുറേയും കൂടെ ഇതായേനെ. ഞാൻ എപ്പോഴും ഈ ബ്രഷിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ടേ. അതാ ഞാൻ ആദ്യം ചിന്തിച്ചത്, അതാ ചോദിച്ചത്. ഇവരെ സെറ്റ്. ഓക്കെ ബ്രോ. വരച്ച് സെറ്റാക്ക്. പിന്നാവ് സൂപ്പറായിരിക്കും. അത് റേറ്റ് കൂടുതലാണ് ബ്രോ. ഫ്രം വെയർ ടു ഗെറ്റ് ബെസ്റ്റ് ഫ്രീ ഫോട്ടോഷോപ്പ് ബ്രഷസ്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാധാ ബ്രഷ് തന്നെയാണ്. പിന്നെ ബ്രഷ് എടുക്കണമെങ്കിൽ ബ്രഷ് ഈസി എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട്. സോ അതിനകത്ത് കയറി നോക്കിയാൽ മതി. പിന്നെ അല്ലാതെ നമ്മൾ ഈ ഫോട്ടോഷോപ്പ് ഫ്രീ ബ്രഷസ് ആണ് യൂട്യൂബിൽ വെറുതെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവരിങ്ങനെ ചില വീഡിയോ കളിപ്പിലായിരിക്കും, ചില വീഡിയോയുടെ ലിങ്കിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഫ്രീ ബ്രഷസ് കിട്ടും. സോ ഞാൻ പണ്ടങ്ങനെ കുറേ എടുത്തിട്ടുണ്ട്. ബ്രഷീസിക്കാതെ കുറേ ബ്രഷുണ്ട്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ സ്മോക്കൊക്കെ കൊടുക്കാനായിട്ട് ആ ഒരു ബ്രഷൊക്കെ യൂസ് ചെയ്യുന്നു.
ഓക്കെ ബ്രോ, ഓക്കെ. ഏകദേശം റെഡിയായി വരുന്നുണ്ടിത്. ഷബീർ റിസർട്ട് ഡിജിറ്റൽ ആർട്ട് സ്റ്റാർട്ട് ചെയ്യണം, ഇനി ടിപ്സ്. ടിപ്സ് ബ്രോ ഫോണിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്തോ എല്ലാം ഒരു കണക്ക് തന്നെ. നമ്മൾ അല്ലാതെ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഷേഡിങ് ടെക്നിക്സൊക്കെ ഉണ്ടല്ലോ, അവരിത് തന്നെ ഇതിനകത്തങ്ങ് തുടർന്നാൽ മതി. പേനയൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും സ്കിൻ ടോണൊക്കെ കണ്ടുപിടിക്കാനും ഷെയ്ഡ് ചെയ്യാനും ഒക്കെ. ഏത് ഇതിൻ്റെ ആയാലും ഏത് മെത്തേഡിൻ്റെ ആയാലും ഷെയ്ഡിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ ഏത് ടൂളായാലും നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബ്രോയ്ക്ക് തന്നെ കുറേ കാര്യങ്ങളൊക്കെ പിടികിട്ടു. വീരസാറ്റി, ആ ഓക്കെ. പിന്നെ ഇടയ്ക്ക് സേവ് ചെയ്യാൻ വേണ്ടി മറക്കല്ല കേട്ടോ, സേവിങ് മസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്ത് പോവുക, അല്ലേ പണി കിട്ടും. റെഫറൻസ് യൂസ് ചെയ്യുന്നുണ്ടോ? റെഫറൻസ് യൂസ് ചെയ്യുന്നുണ്ട് ബ്രോ. അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ സ്ട്രീം ചെയ്യുമ്പോഴേ സ്ട്രീം ലാസി ആ ഒരു മെയിൻ വിൻഡോ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ ഇവിടെ ഒരു റെഫറൻസ് ഇട്ടിട്ടുണ്ട്, റെഫറൻസ് ഞാൻ കാണിച്ചുതരാം. അതുകൊണ്ട് ഇതാണ് യൂസ് ചെയ്യുന്ന റെഫറൻസ്. സോ നമ്മുടെ ഫസ്റ്റ് ട്രൈ ആണിത്. ഇങ്ങനെ ഇത്രയ്ക്ക് ഡീറ്റെയിൽ ഉള്ളതൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെ നമ്മൾ പോർട്രേറ്റൊക്കെ ചെയ്യുമ്പോൾ ഇത്ര ഡീറ്റെയിലിങ്ങിൻ്റെയും കാര്യമൊന്നും ആവശ്യമില്ല. സോ ഇതാ റെഫറൻസ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ സൈഡിലൊരു ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്, ബട്ട് നമ്മുടെ സ്ട്രീമിനത് വരാത്തതാണ്. സബീർ സാറ്റ്, ആ ഓക്കെ. എന്തായാലും സംഭവം പൊളിക്കുന്നുണ്ട്. താങ്ക് യു ബ്രോ. നമ്മൾ സാധാ ഒരു പോർട്രേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കണ്ണിലും കാര്യങ്ങളിലും ഇത്രയൊക്കെ ഡീറ്റെയിലിങ്ങിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല വർക്ക് വരുന്നുണ്ട്.
ഈ ഫ്രീലാൻസ് വർക്ക് ചെയ്യാറുണ്ടോ ഡീറ്റ്? ആ ബ്രോ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം വർക്ക് ഉണ്ടായിരുന്നു, അതാ ഇന്നലെ സ്ട്രീമൊന്നും ഇല്ലായിരുന്നു, അർജൻറ്റ് വർക്ക് വന്നായിരുന്നു. പിന്നെ കൊറോണ ആയത് പിന്നെ വർക്കൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് വർക്ക് പിന്നെ സ്റ്റാർട്ടായി തുടങ്ങിയത്. മെയിനായിട്ട് നമുക്ക് ഈ കല്യാണത്തിനൊക്കെയാണ് വർക്ക് വന്നുകൊണ്ടിരുന്നത്. കല്യാണമൊക്കെ കുറഞ്ഞില്ലേ, ഇതാണ് സീൻ. പിന്നെ വർക്ക് സ്റ്റാർട്ടായി വരുന്നുണ്ട്. ഓക്കെ അപ്പോൾ, ഓക്കെ ദൂരെ നോക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല എഫക്റ്റൊക്കെ ഉണ്ടല്ലേ. ഈ കണ്ണിൽ കിടന്ന് പണിഞ്ഞാൽ കുറേയും കൂടെ ബെറ്റർ ആവും. ഇതിൽ നമ്മൾ കറക്റ്റ് കണക്കാക്കാൻ നല്ല ശ്രമിക്കുന്നത്, ഒരു ആവറേജ് കിട്ടിയാൽ മതി. മേലിൽ കുറച്ച് ഐബ്രോസ് ഒന്ന് വരച്ചിട്ടേക്കാം, ഡമ്പി ശരിയാകത്തുള്ളൂ. ഈയൊരു ഇതിനകത്ത് നമ്മൾ സാധാ ബ്രഷ് തന്നെ യൂസ് ചെയ്യുന്ന കേട്ടോ, ഫുള്ള് വേറെ എക്സ്ട്രാ ബ്രഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സ്പഞ്ച് ഉള്ളെടുത്തിട്ട് ആ ഒരു എൻഡൊക്കെ ഒന്ന് സ്പഞ്ച് ചെയ്ത് കൊടുക്കാം, വേറെ ഒന്നും സ്പഞ്ച് ചെയ്യണ്ട.
അപ്പം ഞാൻ ഔട്ട്ലൈൻ മൊത്തത്തിലൊന്ന് മാറ്റി. കുഴപ്പമില്ലല്ലേ? കുറേശ്ശെ വീണ്ടും ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കാം. കുറേശ്ശ ഡീറ്റെയിലിങ് കൊടുക്കേണ്ടതുണ്ട്. സോ ഇനി അത് കൊടുക്കാം.
ഇഷ്ടമാണ് ഫ്ലേവർ. ഓക്കെ ബ്രോ. സമീർ ഗോപിനാഥ്, ഹായ് ബ്രോ. പറയുന്ന കേൾക്കാവോ? വീർ പട്ടാളം പേവർ. ഹായ് ബ്രോ. ഹായ് സന്തോഷ് മച്ച, ഹായ് മച്ച. സംഗീത് ഗോവിന്ദ ഇന്ന് ലൈവ് കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഇവിടെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം. പക്കായില്ലെങ്കിലും കുഴപ്പമില്ല. ഏ അഖിൽ ബ്രോ, രാജീവ് ബ്രോ, കേൾക്കാം. ഓക്കെ ബ്രോ. പത്ത് മണിയായി, നമ്മൾ ഇതുവരെ തീർന്നില്ല. ആനന്ദു രാജാ ജാളിയാക്കിടൂ. താങ്ക്സ് ബ്രോ.
എന്ത് രാജായി, ടൈം ഓവർ. ആടാ എന്തായാലും നിർത്താൻ പോകണം, പെട്ടെന്നൊന്ന് തുടങ്ങി ചെയ്ത് തീർക്കട്ടെ. സോ ഞാനെന്തായാലും നിർത്താൻ പോവാണ്. സന്തോഷം എന്തോ, ഇനി കുറേ കൂടെ പരിപാടിയുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കൃഷ്ണോണിക്കകത്ത് മേളത്തെ ആ ഒരു ഹെയറിൻ്റെ റിഫ്ലക്ഷനൊക്കെ കാണാൻ പറ്റും. പടം കണ്ടു, ഇവിടെ കുറേ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൂടെ ഒന്ന് ചെയ്യണം. അത് നമുക്ക് ഞാൻ പിന്നെ ചെയ്തിട്ടങ്ങ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കാം. സോ ലൈവ് എന്തായാലും നിർത്താൻ പോവാണ്. ഓ നാളെ മിക്കവാറും ഒരു വീഡിയോ ട്യൂട്ടോറിയൽ വീഡിയോ കാണും. ലൈവ് നോക്കട്ടെ. അപ്പം എന്തായാലും ഇന്നത്തെ പരിപാടി അങ്ങ് നിർത്തിയേക്കാം. സന്തോഷ് ടാറ്റ രാജീവ് ബ്രോ, ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.